എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഹാങ്ങിങ് പ്ലാന്റിനെ അങ്ങോട്ട് പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. വല്ലാത്ത ജാതി തന്നെ അല്ലേ, അതിനെയും വെറുതെ വിട്ടില്ല. സത്യത്തിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ചെടി തന്നെയാണ്, പക്ഷേ നമ്മളതിനെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് കൂടി വളർത്താൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈയൊരു സ്നാക്ക് എന്ന് പറയണത് നല്ല എന്താ, നമ്മൾ ബജിയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു ബജിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചെടി ഏതാണെന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഇത്രയും ബിൽഡപ്പൊക്കെ തന്ന ചെടി ഇതാണ് കേട്ടോ. മിക്കവരും കണ്ടിട്ടുണ്ടാവും വള്ളിച്ചീര എന്നൊക്കെ പൊതുവേ അറിയപ്പെടും. മലബാർ സ്പൈനാച്ച് എന്നാണ് ഇതിനെ പറയുക, അല്ലെങ്കിൽ വൈൻ സ്പൈനാച്ച് എന്ന് പറയും. പേര് പോലെ തന്നെ ചീരവർഗത്തിൽ പെട്ടതാണ്. ബസല്ല ആൽബ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയണത്. നന്നായിട്ട് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ളൊരു ലീഫായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാത്തിനും വളരെ നല്ലൊരു ഇലവർഗം തന്നെയാണ് ഈ ചെടി എന്ന് പറയണത്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ നമുക്ക് ഇതിനെ ഗാർഡനിൽ യൂസ് ചെയ്യാവുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ സാധാരണ പച്ചക്കറികളുടെ ഇടയിലോ അല്ലെങ്കിൽ വീടിൻ്റെ പിറകിലൊക്കെയാണ് ഇത് നട്ട് വളർത്താറുള്ളത്. പക്ഷേ നമുക്ക് ഇതിനൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് കൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ തണ്ടിൻ്റെയും ഇലയുടെയും ഭംഗി മാത്രമല്ല, ഇതോടൊപ്പം ഉണ്ടാവുന്ന ചെറിയ ഫ്ലവേഴ്സും അത് പിന്നീട് സീഡ്സ് ആയിട്ട് മാറും കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. ഈ ബ്ലൂബെറിയുടെയൊക്കെ കളറിലാണ് ഇതിൻ്റെ സീഡ്സ് ഉണ്ടാവുന്നത്. ഇത് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അതിൻ്റെ ഫ്ലഷ് ശരിക്ക് ആ ഒരു ഡാർക്ക് പിങ്ക് കളറിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ നമ്മളിത് ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിൽ പല രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇതിന് സീഡ്സൊക്കെ കളക്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് മണി പ്ലാന്റൊക്കെ നമ്മൾ സ്റ്റിക്കിൽ വളർത്തിയെടുക്കില്ലേ, നമ്മൾ കൊയർ സ്റ്റിക്കിലൊക്കെ അതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മളൊരു വൈറ്റ് ചുമര് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വൈറ്റ് കളറ് ചുമരിൻ്റെ ഫ്രണ്ടിൽ ഈ നല്ല ഡാർക്ക് പിങ്ക് കളറ് സ്റ്റെമൊക്കെ ആയിട്ട് അടിപൊളി ലീഫൊക്കെ ആയിട്ട് നിൽക്കണം കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അതിൽ ഫ്ലവേഴ്സും സീഡ്സൊക്കെ വന്നാൽ പിന്നെ പറയേ വേണ്ട, വേറൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് ഇത് എഡിബിൾ ആയതുകൊണ്ട് തന്നെ വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീഡ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്കൊന്ന് മുളച്ച് വരും, പതുക്കെ പതുക്കെ വലുതായി ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹാങ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഹാങ്ങിങ് ബോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പടർത്തി വിടാനോ സ്റ്റിക്കൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചട്ടിയിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിന് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ നീർവാർച്ചയുള്ള മണ്ണ് അത്യാവശ്യമാണ്. കാരണം സ്റ്റെമ്മൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകും വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വെയിലിൻ്റെ കാര്യവും, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെച്ചാലും ഒരു കുഴപ്പവും ഇല്ല. ഇതിപ്പോൾ നമ്മൾ വെച്ചേക്കുന്നിടത്ത് കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫ് വലുപ്പം വെക്കുമെങ്കിലും ലീഫിന് കട്ടി കുറവായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ലീഫ് പോലെയല്ല, ഇതിൻ്റെ ലീഫിന് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഹാങ് ചെയ്തിടാം. അല്ലാതെ അറേഞ്ച് ചെയ്യുകയാണെങ്കിലും ലൈറ്റിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഹാങ് ചെയ്ത് കിടക്കണേന്ന് കാണുന്നത്, ഇന്ന് നമുക്ക് പുറത്ത് ഉള്ള ഒരു ചെടി നോക്കാം കേട്ടോ. അതായത് നന്നായിട്ട് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന ഒരു ചെടി നോക്കാം. അതിൻ്റെ ലീഫ് മറ്റേ ലീഫിനെ അപേക്ഷിച്ച് വളരെ കട്ടിയുള്ള ലീഫാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ബജ്ജിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ലീഫ് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പച്ചക്കറികളുടെ ഒക്കെ ഇടയിൽ നട്ടേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ വലിയ ഭംഗിയിലൊന്നും അറേഞ്ച് ചെയ്യാത്തത് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഒരു കയർ സ്റ്റിക്കിലോ അങ്ങനെ എന്തെങ്കിലും നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് കട്ടിയുള്ള ഇലകളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബജ്ജി ഉണ്ടാക്കാനൊക്കെ നല്ലത്. ബജ്ജി മാത്രമല്ല, നമ്മളൊരു ചീര എങ്ങനെയൊക്കെ ഉപയോഗിക്കും, തോരൻ വെക്കും, കറി ഉണ്ടാക്കും, പരിപ്പിൻ്റെ കൂടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അറിയണവരും ഉപയോഗിക്കണവരും വിചാരിക്കുന്നുണ്ടാവും എന്തോ നീ കിടന്ന് പറയണേ, ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കണതാണെന്നൊക്കെ. പക്ഷേ അത് ഇതുവരെ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും എടുത്ത് പറയണത്. നന്നായിട്ട് ന്യൂട്രിയൻസ് ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ. ഇപ്പോൾ എൻ്റെ മോനക്കൊക്കെ ഇതൊക്കെ കറിയായിട്ടൊക്കെ കഴിക്കാൻ മടിയാണ്. അപ്പോൾ അവനൊക്കെ ബജ്ജി ആയിട്ട് കൊടുക്കുമ്പോൾ ആ ക്രിസ്പിനെസ്സോടുകൂടി തന്നെ അങ്ങോട്ട് അറിയാതെ അങ്ങോട്ട് കഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അടിയിൽ നല്ല കട്ടിയുള്ള ഇല നോക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. നല്ല രീതിയിൽ തന്നെ വെള്ളം കുഴിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ എന്താ പറയുക, കായ ബജ്ജി അല്ലെങ്കിൽ അങ്ങനെയുള്ള മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററി ഇല്ലേ, കടലമാവൊക്കെ ഉപയോഗിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇലം അതിൽ കോട്ട് ചെയ്തെടുക്കുക, നേരെ എണ്ണയിലേക്ക് ഇടുക, പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും, പക്ഷേ അതിനേക്കാൾ നല്ലത് ചൂടോടുകൂടി തന്നെ
നമ്മൾ ഈ പപ്പടമൊക്കെ കടിക്കുന്ന ഒരു സൗണ്ട് ഇല്ലേ, അതുപോലെ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പപ്പട ചീര എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരും കണ്ടിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയണേന്നും കൂടി താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ. പല സ്ഥലത്തും പല പേരായിരിക്കും കേൾക്കാൻ, നല്ല രസമാണ്. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് പറയണത്. അപ്പോൾ അറിയുന്നവർ മടി കാണിക്കരുത്, താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇനിയിപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ പിന്നാമ്പുറത്ത് ഒളിപ്പിച്ച് നിർത്താതെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഗാർഡനിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒന്ന് അത്ഭുതമായി പോവും. ഇനി ഓൾറെഡി അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏതായാലും ഈ ഒരു ചെടി നട്ട് വളർത്തുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടാവില്ല. ഞാനിപ്പോൾ പല രീതിയിലും ട്രെല്ലിസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അത്രയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കും മറ്റുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഹാങ്ങിങ് പ്ലാന്റൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. കൂടുതൽ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വൈകാതെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.